ഹലോ എവറി വൺ, വെൽക്കം ടു ആമി വോക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ദുബായ് റോളയിൽ പോയിട്ട് കുറച്ച് ഞങ്ങളുടെ ഡാൻസ് കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വണ്ടിയിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തത് അത്ര ക്ലിയർ ആയില്ല. അപ്പോൾ ഞാൻ വീണ്ടും റീ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ലിപ്സിങ് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഡെസേർട്ടിൽ നോക്കുമ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ പച്ചപ്പ് ഭയങ്കരമായിട്ട് കാണാൻ തുടങ്ങി. പണ്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പം അബുദാബി ദുബായ് റോട്ടിലൊക്കെ പോകുമ്പം ഡെസേർട്ട് ഏരിയയിൽ ഇങ്ങനെ ഡെസേർട്ടല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. പിന്നെ അവർ ഇങ്ങനെ വഴിയിലൊക്കെ ചെറിയ ചെറിയ ട്രീസൊക്കെ പ്ലാന്റൊക്കെ ഇങ്ങനെ വെച്ച് വെച്ച് അതൊക്കെ വലുതായി ഇപ്പോഴത്തെ ഒരു സൈഡിൽ നോക്കുമ്പോൾ കാണാൻ തോന്നുന്ന പോലെ അതൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം മഴയൊക്കെ ഒരുപാട് പെയ്യുന്നതുകൊണ്ട് ഡെസേർട്ടിൽ പല സ്ഥലത്തും നമ്മൾ കച്ചയായിട്ടൊക്കെ ഇടുന്നിരുന്ന സ്ഥലത്ത് വരെ ഇങ്ങനെ എന്താ പറയുക പച്ച പുല്ല് വിരിച്ച മാതിരി ഇങ്ങനെ നല്ല രസത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ മരുഭൂമിയിൽ ഇങ്ങനെ ഒരു പച്ച കണ്ടപ്പം അതൊന്ന് ഷൂട്ട് ചെയ്യണം തോന്നി. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നടന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങളെയും കൂടി അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടെ മലയിലും ഒരുപാട് സ്ഥലത്ത് വെറുതെ കച്ചയായിട്ട് കിടന്ന സ്ഥലത്തൊക്കെ നല്ല രസത്തിൽ നല്ല വൈറ്റും യെല്ലോ കളറിലൊക്കെയുള്ള ഫ്ലവേഴ്സുള്ള ഒരുപാട് ഇങ്ങനെ അത് പാർക്കിലൊക്കെ നമ്മൾ പുല്ല് വിരിച്ചിട്ടുണ്ടാവില്ലേ അതുപോലെ രസമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോയി പോയി റോളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ റോള ക്ലോത്ത് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ലൊക്കേഷനിലിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എത്തും കേട്ടോ. അവിടെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിതുപോലെ ബെഡ്ഷീറ്റും പിന്നെ ഇതുപോലെ റണ്ണിങ് മെറ്റീരിയൽസും ഇപ്പം ഞങ്ങൾക്ക് ഡാൻസിനായി ഉള്ള ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ജിൽജിലായിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ആവശ്യം. അപ്പോൾ അത് നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. നമ്മൾ അലൈനിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവാണ് കുറച്ച് വർക്കൊക്കെയുള്ള മെറ്റീരിയൽ നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ കൂടുതൽ കളക്ഷൻസ് ഉണ്ടാവും, അധികം പ്രൈസും കുറവായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ബൾക്കൊക്കെ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കതും റോളയിൽ വന്നിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ ജ്വല്ലറീസൊക്കെ ഉണ്ട് ഒരുപാട്, കുറേ ഷോപ്സ്. ഇപ്പം നമ്മൾ നടന്ന് ബാർഗൈൻ ചെയ്ത് നമുക്ക് ഹിന്ദിക്ക് അറിയാന്നുണ്ടെങ്കിൽ സുഖമാണ്, അവരത് ബാർഗൈൻ ചെയ്തിട്ട് മേടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ ഈ പട്ടാണികളാണ് കൂടുതലൊക്കെ അവിടെ ഷോപ്പിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവരിങ്ങനെ അവർ നമ്മളൊക്കെ നന്നായിട്ട് മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. വരൂ കയറൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി 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 ഷോപ്പിലെത്തി. അവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്കേർട്ടും ടോപ്പും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് നല്ല കളേഴ്സും ജിൽജിലൊക്കെ കണ്ടപ്പോഴത്തേനും ഉദ്ദേശിച്ച എന്താ പറയുക കളറിൽ നിന്നൊക്കെ വിട്ട് പലതും എടുക്കണം തോന്നി. അപ്പോൾ എനിക്ക് നല്ല സ്റ്റേജിലേക്ക് നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയൽ വേണമായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഗോൾഡനും പിന്നെ റോയൽ ബ്ലൂ ഒക്കെ ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ അതൊന്നും അല്ലാണ്ടുള്ള വെറൈറ്റി കളേഴ്സ് വേണമായിരുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറിൽ നമുക്ക് 7 പേർക്കുള്ള കോസ്റ്റ്യൂം ചെയ്യണം. അപ്പോൾ 4 മീറ്റർ വെച്ചിട്ട് അത്രയും എന്താ മീറ്റർ തുണി കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഉള്ളതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ടി വന്നു. പിന്നെ ഇതുപോലത്തെ ജിൽജിൽ മാത്രമല്ല, അക്കോബ ഫാബ്രിക്കൊക്കെ ഉണ്ടല്ലോ, അത് കോട്ടൺ പിന്നെ മസ്ലിനൊക്കെയുള്ള റയോണൊക്കെയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ റയോണിലൊക്കെ കുറേ ഫാബ്രിക്സ് നല്ല 5 തരഹത്തിനൊക്കെ മീറ്ററിന് അവർ ഓഫർ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സൊക്കെ ഫ്രണ്ടിലൊക്കെയുള്ള അടിപൊളി മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായിപ്പോൾ. ഞാനിങ്ങനെ ഒരുപാട് അടക്കി വെച്ചേക്കാണ്. അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ ഓരോന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ എനിക്ക് ഈ പർപ്പിൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷേ അതൊന്നും ഒരു 28 മീറ്റേഴ്സ് ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. പിന്നെ ഈ ബ്ലാക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒരു ബ്ലൂവിൻ്റെ മാച്ചുള്ള ഒരു ബ്ലാക്കാണ്, അതും എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും അങ്ങനെ ഇത്രയധികം മീറ്റർ കിട്ടാനുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു കളറിലുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഡ്രസ്സ് മോൾക്കും ബിനിക്കും ഒക്കെ വേണ്ടിയിട്ട് ഡെയിലി വെയറിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് മെറ്റീരിയലൊക്കെ എടുത്തായിരുന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.